ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വലിയ ജിഹാദ് നടത്തിയ ആള് അബൂദർ ഗഫാരിയാണെന്ന് റസൂലുള്ള പറഞ്ഞത്. ഏറ്റവും വലിയ സത്യം പറഞ്ഞ ആൾ അബൂദറാണെന്ന് റസൂലുള്ള പറഞ്ഞു. മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് അസ്ലം ഗോത്രത്തെയും ഇഫാർ ഗോത്രത്തെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് വലിയൊരു സംഘവുമായി മദീനയിലേക്ക് നബിയുടെ സമീപത്തേക്ക് കടന്നു വന്ന ആ അബൂദർ ഗഫാർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികാരവും സമ്പത്തും നീ ആഗ്രഹിക്കാൻ പാടില്ല, നീ ആഗ്രഹിക്കരുത്. അദ്ദേഹം പറഞ്ഞു, നബിയെ, രണ്ടാളുകൾ ഉത്തരവാദിത്തം എന്നെ കേൾപ്പിച്ചു തരുമോ? എനിക്കതുകൊണ്ട് നേതാവാകാനല്ല, എനിക്ക് അവരുടെ നേതൃത്വവും വെച്ചെടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അബൂദറിന്റെ തോളത്ത് കൈവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാദർ ഇന്നക ലൈഫുൻ വ ഇന്നഹ അമാന. അബൂദറേ, നീ ദുർബലനാൻ, നിനക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല. അധികാരം ഏറ്റെടുക്കാൻ ദുർബലർമാർക്ക് പറ്റിയ പണിയല്ല, നീ ഏറ്റെടുക്കരുത്. അനാഥകളുടെ സ്വത്തിന്റെ ഉത്തരവാദിത്വവും നീ ഏറ്റെടുക്കരുത്. കാരണം അധികാരം എന്ന് പറയുന്നത് ചക്കരക്കൂടായിട്ട് ആരും വിചാരിക്കേണ്ടതില്ല. ഖിയാമത്ത് നാളിൽ വിരലുകടിച്ച് കരയേണ്ടി വരും ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം അബൂദറിന്റെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കി. സമ്പത്തും അധികാരവും അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ചോദിച്ചു ഒരിക്കൽ, നബിയെ, എന്റെ അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം ഈ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണാധികാരികളെ കണ്ടാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ക്ഷമിക്കണം. നബിയെ, അവർ ഞങ്ങളെ അടിച്ചമർത്തുകയും ഞങ്ങൾ ആട്ടിപ്പുറത്താക്കുകയും ഞങ്ങളെ തച്ചു തകർക്കുകയും ചെയ്താൽ ഞങ്ങൾ ആ നേതൃത്വത്തോടുള്ള സമീപനം എന്താണ്? നീ ക്ഷമിക്കണം. ഹൗലിന്റെ കരയിൽ എന്നെ കണ്ടുമുട്ടുന്നതുവരെ നീ ക്ഷമിക്കണം. അബൂദർ ഉപദേശം എപ്പോഴും കാത്തു സൂക്ഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അബൂദർ റളിയല്ലാഹുവിന് സിറിയയിലേക്ക് ചെയ്യുന്നു. സിറിയയിലേക്ക് അബൂദർ റളിയല്ലാഹുവിന് വന്നപ്പോൾ സിറിയയിലെ ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. എന്താ കാര്യം? നബി തിരുമേനിയുടെ ഒരു ശിഷ്യൻ, പ്രവാചകന്റെ ഏറ്റവും ശ്രേഷ്ഠനാക്കപ്പെട്ട സഹാബികളുടെ കൂട്ടത്തിൽ നിന്നൊരാള് സിറിയയിൽ വന്ന സന്തോഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളുടെ വീട്ടുമുറ്റത്ത് ചെന്ന് അബൂദർ ഗഫാർ റളിയല്ലാഹുവിന് പ്രസംഗിക്കാൻ തുടങ്ങി. സ്വർണവും വെള്ളിയെ ഒരുമിച്ച് കൂട്ടിവെക്കുന്നവർക്ക് നാശം, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സിറിയയിലെ ജനങ്ങൾ അബൂദറിന്റെ പ്രസംഗത്തിൽ ആവേശഭരിതരായി. അബൂദർ ഗഫാർ റളിയല്ലാഹുവിന്റെ ചുറ്റും അവരിങ്ങനെ ഒരുമിച്ചുകൂടി അബൂദർ പറയാത്ത നിർവചനങ്ങൾ അബൂദർ റളിയല്ലാഹുവിന്റെ പ്രസംഗത്തിൽ നിന്ന് അവരെടുത്തു. അവർ ആ അബൂദർ റളിയല്ലാഹുവിന്റെ ചുറ്റും കൂടി ആളുകൾ സിറിയയിലെ മുആവിയ റളിയല്ലാഹുവിന് ഭരിക്കുന്ന സിറിയൻ നേതൃത്വത്തിനെതിരെ കലാപമുണ്ടാക്കുന്ന ഘട്ടം വരെ എത്തി. ആ സമയത്ത് മുആവിയ റളിയല്ലാഹുവിന് ഉസ്മാൻ റളിയല്ലാഹുവിന് കത്തയച്ചു, അബൂദർ റളിയല്ലാഹുവിനെ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കണം. അബൂദർ റളിയല്ലാഹുവിനെ മദീനയിലേക്ക് തിരിച്ചു വിളിച്ചു. മദീനയിലെത്തിയ അബൂദർ റളിയല്ലാഹുവിന് ഉസ്മാൻ റളിയല്ലാഹുവിനോട് സംസാരിച്ചു. അബൂദർ റളിയല്ലാഹുവിന് പറഞ്ഞു, എന്നെ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്നെ ഈ നാട്ടിൽ നിന്ന് എനിക്ക് റബദ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി താമസിക്കണം, എന്നെ നിങ്ങൾ അങ്ങോട്ട് വിട്ടോളൂ. അങ്ങനെ ആ പ്രദേശത്തേക്ക് റബദ എന്ന് പറയുന്ന വിദൂരമായ ഒരു വിജനപ്രദേശത്ത് പോയി അബൂദർ ഗഫാർ റളിയല്ലാഹുവിന് താമസിച്ചു. ആ സമയത്ത് കൂഫയിൽ നിന്ന് കുറച്ച് ആൾക്കാരെന്ന് അവിടെ എത്തി, എവിടെ, ഈ റബദയിൽ വന്നു. കൂഫയിൽ നിന്ന് വന്ന ആളുകളെ പറ്റി ചരിത്രം പറയുന്നത് കൂഫയിലെ കുബുദ്ധികളെന്ന. അവർ വന്ന് അബൂദർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാൻ വന്നതാ. അബൂദർ റളിയല്ലാഹു എന്താ സംസാരിക്കേണ്ടത്? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, അത് പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ അകത്തൊക്കെ ഇരുന്ന് അബൂദറും ഈ ആളുകളും കൂടി സംസാരിക്കാൻ തുടങ്ങി. ഇവർ പറഞ്ഞു, താങ്കളാരാന്നറിയോ? അവരിങ്ങനെ അബൂദർ റളിയല്ലാഹുവിനോട് ഉയർത്താൻ തുടങ്ങി. താങ്കൾ അബൂദർ ഗഫാരിയാണ്, അബൂദർ ഗഫാരിയായ താങ്കളുടെ പ്രത്യേകത എന്താ? ആകാശത്തിന്റെ ചുവട്ടിൽ താങ്കളോളം തൗഹീദ് പറഞ്ഞവരില്ല, താങ്കളെക്കാളും സത്യസന്ധരില്ല, താങ്കൾ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എത്രയാ, താങ്കളുടെ നാവിലൂടെ ഇസ്ലാം സ്വീകരിച്ചവരെത്രയാ, താങ്കളുടെ കൈകളിൽ പിടിച്ചിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഫാർ ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, താങ്കൾ എത്ര വലിയ തഖ്വയും എത്ര വലിയ ദൈവത്വം പ്രബോധനവും നടത്തിയാളാ. എന്നിട്ട് ഉസ്മാൻ അഫ്ഫാൻ അവിടെ മദീനയിൽ കുറിച്ച് പ്രമാണിമാർക്ക് വേണ്ടി നിങ്ങളവിടെ നിന്ന് നാട്ടിപ്പുറത്താക്കിയത് ഒട്ടും ശരിയായില്ല, നിങ്ങളെ മദീനത്തുനിന്ന് സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് നമുക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിനെതിരെ കലാപം ഉണ്ടാക്കണം. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളവിടെ മുന്നിൽ നിന്നാൽ മതി, ഞങ്ങൾ ബാക്കി ബാക്കിൽ നിന്നൊക്കെ ചെയ്തോളാം, നമുക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കണം. ആ സമയത്ത് അബൂദർ ഗഫാർ റളിയല്ലാഹുവിനു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഓലൊക്കെ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് ഒരു പർവ്വതം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ ആ പർവ്വതം കണ്ടു? ആ കണ്ടു. ആ പർവ്വതത്തിന്റെ മുകളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിനെ കൊണ്ടുപോയി ഒരു കുരിശ് നാട്ടി. ആ കുരിശിൽ അബൂദറിനെ തറച്ചു കൊന്നാലും അബൂദർ ഗഫാരി എന്റെ നേതാവിനെതിരെ ഒരക്ഷരം പറയുമെന്ന് പ്രതീക്ഷിച്ച് ഒരുത്തനും എന്റെ വീട്ടുപടിക്കൽ കാത്തിരിക്കേണ്ടതില്ല, ഇറങ്ങിക്കൊള്ളണം എന്റെ വീട്ടിൽ നിന്ന്. ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹുവിന്റെ നേതാവ്, എന്റെ ഭരണാധികാരിയ, എന്നോട് മാറി നിൽക്കാനും ദൈവത്ത് നടത്താനും നടത്തണ്ടെന്ന് പറയാനും അവകാശവും അധികാരവും അർഹതയുമുള്ള എന്റെ ഭരണാധികാരി എന്റെ നേതാവിന്റെ മുന്നിൽ എനിക്ക് ആ നേതാവിനെതിരെ പ്രവർത്തിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല, ഇറങ്ങണം. അബൂദറിന്റെ ചരിത്രം പറയുന്നവർക്ക് പോലും
അബൂദർ ഖലീഫയുടെ ജീവിതം സ്വീകരിക്കാൻ കഴിയാത്തതാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും വലുത്. ആളുകൾ ആവേശപരിതരാക്കി അബൂദർ ഖലീഫയുടെ ചരിത്രം പറയുന്നവർക്ക് പോലും അബൂദറിന്റെ ജീവിതത്തെ സ്വീകരിക്കാനും അബൂദറുമാരായി അഭിനവ അബൂദറുമാരായി കടന്നുവരാനും കഴിയാതെ പോയത് ഈ സമുദായത്തിന്റെ ദുരന്തമായിട്ടാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അവരാദർശശാലികളായിരുന്നു. ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും അവർക്കുണ്ടായിരുന്നില്ല. തൗഹീദിനു വേണ്ടി എന്ത് പ്രതിസന്ധികളും സഹിക്കാൻ അവർ തയ്യാറായിരുന്നു.